ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് 1 ബൗൾ ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവണ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കണേക്കായി മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മളീ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നതും പിന്നെ കേക്കിൻ്റെ ഫ്ലോറ് മിക്സ് ചെയ്തിട്ടെടുക്കുന്നതും ഈ ഒരു ബൗളിലാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു അരിപ്പയിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് കളറിലുള്ള കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് നമുക്ക് ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി, നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനൊക്കെ കുറവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം മതി. 1/4 കപ്പ് മൈദ അല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണ്ടതിനായിട്ട് നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ആ ഒരു തൈരിൽ കട്ടൊക്കെ ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഓയിലും തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവസാനം 1/2 ടേബിൾ സ്പൂൺ പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇളം ചൂടുള്ള പാല് വേണമിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവണ്ടെന്ന് കരുതിയിട്ട് ഞാനിവിടെ ഫാസ്റ്റ് ആക്കിയിട്ട് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ വേണം ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. പാലൊഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഡയറി മിൽക്കാണ് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഡയറി മിൽക്കിന് പകരം നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കണ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, ആ ഒരു ചോക്ലേറ്റും ഇതിനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിച്ച പഞ്ചസാര ഒക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ചെറുതായിട്ടൊന്ന് ലൂസായ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ബാറ്റർ ഈ ഒരു പാത്രത്തിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് തുടച്ചിട്ടൊക്കെ വേണം കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ. ഈ ഒരു കേക്ക് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണ് ഈ ഒരു പാത്രം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ചെറിയൊരു അളവായ കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. 25 മിനിറ്റിന് ശേഷമേ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നിട്ട് ഇത് വെന്തോന്ന് കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഒരു കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത്ര ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് സിറപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മളുടെ ഒരു ചോക്ലേറ്റ് കേക്ക് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ 1 ബൗൾ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.